ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ജിൻഷ ബഷീർ. ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ച ഒരു തെറ്റായ വാർത്തയെ സംബന്ധിച്ചുള്ള ഒരു വിവരം നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത്. അതായത്, ഈ SLC റിസൾട്ട് വന്നത് മുതൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ഒരു വാർത്തയാണ്, SLC സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എബോവ് മാർക്ക് വാങ്ങുന്ന കുട്ടികൾക്കും +2 85% മുകളിൽ മാർക്ക് വാങ്ങുന്ന കുട്ടികൾക്കും മാർക്ക് അടിസ്ഥാനത്തിൽ സ്കോളർഷിപ്പ് കൊടുക്കുന്നു എന്നുള്ളത്. ഇത് വളരെ തെറ്റായ ഒരു വാർത്തയാണ്. കേന്ദ്ര ഗവൺമെൻറ്റോ സംസ്ഥാന ഗവൺമെൻറ്റോ ഇങ്ങനെയൊരു സ്കോളർഷിപ്പ് കൊടുക്കുന്നില്ല. ഇങ്ങനെയൊരു വിവരം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചത് മൂലം പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും എല്ലാവരും അപേക്ഷാ ഫോമിനായിട്ട് അന്വേഷണങ്ങൾ തുടർന്നു. ഇങ്ങനെയൊരു സ്കോളർഷിപ്പ് ഇല്ലാത്തതിനാൽ ആർക്കും അപേക്ഷാ ഫോം ലഭിച്ചില്ല. ഇതിൻ്റെ സത്യാവസ്ഥ ഇതാണ്: കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ഇങ്ങനെയൊരു സ്കോളർഷിപ്പ് കൊടുക്കുന്നില്ല. നിങ്ങൾക്കിനി ഏതെങ്കിലും സ്കോളർഷിപ്പിനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ www.scholarships.gov.in എന്ന സൈറ്റിൽ കയറുക. നിങ്ങൾക്ക് അനുയോജ്യമായ സ്കോളർഷിപ്പിന് നിങ്ങൾ അപ്ലൈ ചെയ്യുക. സ്കൂൾ കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കും പറ്റുന്ന ഒരുപാട് സ്കോളർഷിപ്പ് അതിനകത്തുണ്ട്. അതിൽ നിങ്ങൾ നേരിട്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നവയുണ്ട്. അതിൽ കയറി അപ്ലൈ ചെയ്യുക. തെറ്റായി വരുന്ന വാർത്തകൾക്ക് പുറകെ പോകാതിരിക്കുക. സത്യാവസ്ഥ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു വാർത്ത കണ്ടതുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങളോട് പറയണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുക. കാരണം ഇത് ഒരുപാട് പേരിൽ ഒരു സംശയം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് പേര് ഒരുപാടിടത്ത് പോയി അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഇത് ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടി സൈറ്റിൻ്റെ പേര് പറയാം: www.scholarships.gov.in. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകളുമായി ഞാൻ എത്തും. മറക്കാതെ ജിൻഷ ബഷീർ എന്ന പേജ് ലൈക്ക് ചെയ്യുക, ജിൻഷ ബഷീർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ബൈ.